ബസ് നിർത്തുന്ന കാര്യമില്ല, നമുക്ക് ജീവിക്കണം, ഓടും. നിങ്ങളുടെ ഒരു നിലപാട് ഓടുമെന്ന് തന്നെയാണ്. അതെ, പൊതുജനങ്ങൾ ഹർത്താല് മനസ്സിൽ അംഗീകരിച്ചെന്ന് തോന്നുന്നു. റോഡുകളിൽ വണ്ടികൾ കുറവാണ്, അവർക്ക് ഹാപ്പിയാണ്. ஒரு பக்கம் சொன்னாலும் ஒரு பக்கம் வண்டியில் ஓடிக்கிட்டு இருக்கு, நம்ம பயணம் போயிட்டே இருப்போம். ஓகே, இங்க அப்படி இல்ல, எப்படி இல்ல, ஸ்ட்ரைக்னா ஸ்ட்ரைக்காவே ஆயிப்போம். സംസ്ഥാനത്ത് പി എഫ് ഐ ആഹ്വാനം ചെയ്ത ഹർത്താലിനെ തുടർന്ന് ഇന്ന് വാഹനങ്ങളെല്ലാം നിരത്തിലിറങ്ങുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ രാവിലെ മുതൽ എറണാകുളത്ത് നിന്നും കെ എസ് ആർ ടി സി സർവീസുകൾ ആരംഭിച്ചിരുന്നുവെങ്കിലും സംസ്ഥാന വ്യാപകമായി കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, അതിനെ തുടർന്ന് പല ജീവനക്കാർക്കും പരിക്കേറ്റിരുന്നു. ഒട്ടനവധി കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾക്ക് അപകടങ്ങൾ സംഭവിച്ചിരുന്നു, ചില്ലെറിഞ്ഞ് തകർത്തിരുന്നു. അതേ തുടർന്ന് കെ എസ് ആർ ടി സി ഇപ്പോൾ സർവീസുകൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. വളരെ കുറച്ച് സർവീസുകൾ മാത്രമേ എറണാകുളത്ത് നിന്നും ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇന്നലെ അധികൃതർ, അതായത് പോലീസുകാരായാലും മറ്റധികൃതരായാലും, അറിയിച്ചിരുന്നത് സംസ്ഥാനത്ത് വാഹനങ്ങൾ ഓടുമെന്നാണ്. യാതൊരുവിധമായ പ്രശ്നങ്ങളും ഉണ്ടാവില്ല, പൊതുഗതാഗതത്തിന് പോലീസിന്റെ സുരക്ഷ ഉണ്ടാകും എന്നറിയിച്ചിരുന്നു. എന്നാൽ കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും മർദ്ദിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ഹർത്താലിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ കേരളം മുഴുവൻ ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ് ഹർത്താൽ അനുകൂലികൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേ തുടർന്ന് ഇവിടെ നിന്നും വാഹനങ്ങൾ വളരെ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. പല വഴിയിലേക്ക് പോകുവാനായി എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തിയ പലരും ഇപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ബസ്സുകൾ കാത്തിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ നോക്കിയിട്ട് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാമെന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ അറിയിക്കുന്നത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി എറണാകുളത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവരും ഓട്ടത്തിൽ തന്നെയാണുള്ളത്. നിങ്ങളെ ഹർത്താൽ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ലേ? ബാധിച്ചിട്ടില്ല. ഓടും. ഇവിടെ സമരാനുകൂലികളുടെ പ്രശ്നമൊന്നുമില്ല, കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ സർവീസ് നിർത്തി. അതെ, അത് തന്നെയാണ്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് കൊച്ചി മെട്രോയും ഈ പറയപ്പെടുന്ന ഓട്ടോറിക്ഷകളുമൊക്കെ. പക്ഷേ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം സംയുക്തമായി സ്റ്റാൻഡുകളിലുണ്ട്, അവർ സവാരികൾ എടുക്കുന്ന തിരക്കിലാണ്. ഹർത്താലിന്റെ പേടിയൊന്നുമില്ല, നമ്മൾ ഓടുവാണ്, ജീവിക്കണം. സാധാരണക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ പലയിടത്തും പ്രശ്നങ്ങളായതിനെ തുടർന്ന് നിർത്തി. നിങ്ങളുടെ ഒരു നിലപാട് ഓടുമെന്ന് തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് എല്ലാ തൊഴിലാളികളും ഓടുന്നുണ്ട്. എങ്ങനെയുണ്ട് ഓട്ടോ ഉണ്ടോ? ആള് പൊതുജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഓക്കെ, അത് തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാർ എപ്പോഴും ആശ്രയിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവർ അവരുടെ വാഹനങ്ങളുമായി നിരത്തുകളിലുണ്ട്. അവർ എന്തു വന്നാലും ഇത് ഓടുമെന്ന് തന്നെയാണ് പറയുന്നത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും നിരത്തുകളിൽ കാണാനില്ല. ആരെങ്കിലും വന്ന് ഓടരുതെന്നൊക്കെ പറഞ്ഞായിരുന്നോ? ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പൊതുജനങ്ങൾ ഹർത്താല് മനസ്സിൽ അംഗീകരിച്ചെന്ന് തോന്നുന്നു. റോഡുകളിൽ വണ്ടികൾ കുറവാണ്, അവർക്ക് ഹാപ്പിയാണ്, പൊതുജനങ്ങൾ ഹാപ്പിയാണ്. നമുക്ക് നമ്മളെ സംബന്ധിച്ച് കൊറോണ കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങാൻ മറ്റു സാധനം പറ്റി ശരിയല്ല. ഏത് പാർട്ടിയായാലും ഈ സംഭവം പാടില്ല എന്നുള്ളതാണ്. കാലത്തേക്കിനും മാറ്റുമൊക്കെ. അതെ, ഇദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ കറക്റ്റാണ്. കാരണം എന്ന് പറയുന്നത്, ഒരു വലിയ മഹാമാരിക്ക് ശേഷം, ഒരു ഓണാഘോഷത്തിന് ശേഷം കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർത്തിട്ട് വീണ്ടും ജീവിക്കുവാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഇവിടെ സമര അനുകൂലികളോ വണ്ടികൾ തടയുവാനുള്ള ആളുകളോ ഒന്നുമില്ല. എന്നാൽ പോലും ആളുകൾ മനസ്സുകൊണ്ട് ഹർത്താലിനെ അംഗീകരിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ ദൂര സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ വരുന്നവർക്ക് വേണ്ടി സർവീസുകൾ നടത്താൻ കൊച്ചിൻ മെട്രോയും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ സജ്ജമായി തന്നെ എറണാകുളത്തുണ്ട്. ഇന്ന് കട തുറക്കുമോ? ഏ, രാവിലെ തുറന്നു. ആരും നിങ്ങളുടെ അടുത്ത് നിന്ന് തുറക്കരുതെന്നൊന്നും പറഞ്ഞില്ല. കച്ചവടം ഉണ്ടായിരുന്നോ? എന്നത്തെയും പോലെ തന്നെ കച്ചവടം ഉണ്ടായിരുന്നു. ആ, ഉണ്ടായിരുന്നു. ഓക്കെ, ഇവര് ഇവിടെ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുന്ന ചെറിയൊരു കട നടത്തുന്നവരാണ്. അവരും രാവിലെ പതിവ് പോലെ തന്നെ കടകൾ തുറന്നു. പക്ഷേ ആളുകൾ ഭയന്ന് വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് രാവിലെ മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ തുടർന്നാണ്. കേരളത്തിലെമ്പാടും പി എഫ് ഐ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ബസ്സുകൾക്ക് നേരെ കല്ലെറിയുന്നു, ചില്ലുകൾ എറിഞ്ഞ് തകർക്കുന്നു, കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പരിക്ക് പറ്റുന്നു, കണ്ണൂരിൽ പെട്രോൾ ബോംബ് എറിയുന്നു. അങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേ തുടർന്നിട്ടാകാം, ഭയന്നിട്ടാകാം ആളുകൾ റോഡുകളിലേക്ക് ഇറങ്ങാത്തത്. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹർത്താൽ ഇവിടെ ഇറങ്ങുന്നവരെ സംബന്ധിച്ചോളം ബാധിച്ചിട്ടില്ല. കെ എസ് ആർ ടി സി സർവീസുകൾ വളരെ കുറച്ച് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഹർത്താലിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ എറണാകുളത്തെ സാധാരണ രീതിയിൽ കാണുന്നൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നതിനൊപ്പം തന്നെ ജോലിക്കും മറ്റുമായി പോകുന്ന ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്കായി പുറത്ത് ഇറങ്ങിയിട്ടുമുണ്ട്.
कैसा है हड़ताल? कैसा है हड़ताल? कोई बात नहीं है, लेकिन हमारा रोजी रोटी गया। हम तो डेली काम करता है, तो डेली काम करने के कारण एक दिन काम नहीं है तो घर में परेशानी हो जाती है। और नाम क्या है आपका? मेरा नाम रतन। रतन कलकत्ता से निकले। रतन हम बोलेंगे इधर आना गैलरी में हड़ताल उठायालम ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ തൊഴിൽ തേടി പോകും, തൊഴിൽ തേടി പോയാൽ മാത്രമേ ഞങ്ങൾക്ക് പണം കിട്ടൂ, പണം കിട്ടിയാലേ ജീവിക്കാൻ പറ്റൂ. ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള അതിഥി തൊഴിലാളികൾക്കും ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികൾക്കും. അവരൊന്നും ഹർത്താലിനെ യാതൊരു വിധത്തിലും അംഗീകരിക്കുന്നില്ല. അവർക്ക് ജോലി വേണം, സംഘടനകൾ ഹർത്താൽ നടത്തുന്നെങ്കിൽ നടത്തിക്കോട്ടെ, ഞങ്ങൾ ജോലിക്ക് പോകുമെന്ന നിലപാട് തന്നെയാണ് എറണാകുളത്തെ പൊതുജനത്തിന് പറയുവാനുള്ളത്. തമിഴ്നാട്ടിൽ എന്ത് മാതിരി ഹർത്താലാണ് ഇവർക്ക്? അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇതൊരു അത്ഭുതമായാണ് കേരളത്തിലെ ഹർത്താലുകളെ അവർ നോക്കിക്കാണുന്നത്. തമിഴ്നാട്ടിലൊന്നും ഇതുമാതിരിയുള്ള സ്ട്രൈക്കുകൾ ഇല്ല എന്നാണ് നമ്മളോടിപ്പോ ഒരു തമിഴ്നാട്ടുകാരനായ ഒരാൾ, അതായത് കേരളത്തിൽ ജോലി തേടി വന്ന ഒരാൾ പ്രതികരിച്ചത്. ഇവിടുത്തെ സാധാരണക്കാരായ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ കാണിക്കുന്ന ധൈര്യം പോലും KSRTCയുടെ മാനേജ്മെന്റോ ജീവനക്കാരോ കാണിക്കുന്നില്ല എന്ന് പറയണം. ചുരുക്കം ചില വാഹനങ്ങൾക്ക് നേരെയുണ്ടായ കല്ലേറിൽ ഭയന്നാണ് മിക്ക വാഹനങ്ങളും ഓടിക്കാത്തത്. പൊതുഗതാഗതത്തിന് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞ കേരള പോലീസ് എവിടെയാണ് എന്നറിയില്ല. എന്തുതന്നെയായാലും ആളുകൾ റോഡുകളിൽ ഇറങ്ങാൻ ഹർത്താലിനെ പ്രതിരോധിക്കാൻ തയ്യാറാണ്. ഏത് പാർട്ടി ഹർത്താൽ നടത്തിയാലും ഞങ്ങൾ വാഹനങ്ങൾ ഓടുമെന്നാണ് രാവിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കം നമ്മളോട് പ്രതികരിച്ചത്. എറണാകുളത്ത് നിന്ന് വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ വിഷ്ണു ഉദയനോടൊപ്പം രോഹിത് എസ് രോഹിത്.